കേരളത്തിലെ വിവിധ ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച സി പി രാജശേഖരൻ അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഇഹലോകത്തോട് വിട പറഞ്ഞത്. നാടകകൃത്ത്, പ്രഭാഷകൻ, ഗ്രന്ഥകർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. 1987 മൂന്ന് വയസ്സന്മാർ എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കൂടാതെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ദൂരദർശൻ അവാർഡ്, വിവിധ രചനകൾക്കുള്ള ആകാശവാണി ദേശീയ അവാർഡുകൾ തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്കിടയിൽ ഏറെ പരിചിതമായ യുവവാണി ശ്രോതാക്കൾക്കിടയിൽ ഏറെ പ്രചാരമാക്കിയതിൽ പ്രധാന പങ്ക് വഹിക്കാൻ സി പി ക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ശബ്ദമാണ് എന്നും വേറിട്ട് നിന്നത്. ഘനഗംഭീരമായ ശബ്ദത്തിന് ഉടമയായ സി പിയുടെ ശബ്ദം യുവാക്കൾക്കിടയിലും പ്രേക്ഷകർക്കിടയിലും വേറിട്ട് നിന്നു. ആകാശവാണിയിൽ മാത്രമല്ല നിരവധി വേദികൾ ആ ശബ്ദമാധുര്യത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വടക്കൻ പരവൂരിൽ പുരുഷോത്തമൻ നായരുടെയും പാറുക്കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച സി പി ബിരുദാന്തര ബിരുദവും ബി എഡും നേടി ആകാശവാണിയിൽ ജീവനക്കാരനായി. പ്രോഗ്രാം എക്സിക്യൂട്ടീവായും ഡയറക്ടറായും ജോലി ചെയ്തു. പ്രതിമകൾ വിൽക്കാനുണ്ട്, ഡോക്ടർ വിശ്രമിക്കുന്നു, മൂന്ന് വയസ്സന്മാർ, ഗാന്ധി മരിച്ചുകൊണ്ടിരിക്കുന്നു തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം ശബ്ദലോകത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.